ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മലയാളം ക്ലാസ്. ഇന്ന് നമ്മൾ പുതിയ ക്ലാസ്സിലെ പുതിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോവാണ്. നമ്മളിന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? അത് കുറച്ച് സ്ഥലങ്ങളിലോട്ടാണ് യാത്ര പോകാൻ. നമുക്ക് ആരാണ് ആവശ്യം? വണ്ടികളാണ് ആവശ്യം. നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് വണ്ടികളെ പരിചയപ്പെടുകയാണ് ഈ ക്ലാസ്സിലെ പരിപാടി കേട്ടോ. ഒന്ന്, വിമാനമാണ്. വിമാനം ഏതിലൂടെയാണ് പറക്കുക? ആകാശത്തിലൂടെയാണ് പറക്കുക. ആകാശത്തിലൂടെ പറക്കുന്ന വണ്ടിയാണ് വിമാനം. വായുമാർഗം സഞ്ചരിക്കുന്ന വാഹനം വിമാനം. വിമാനത്തിന്റെ ചിത്രം അവിടെ തന്നിട്ടുണ്ട്, വിമാനം എന്ന് എഴുതിയും തന്നിട്ടുണ്ട്. നോക്കൂ, വായിക്കൂ, വിമാനം. അടുത്തത് തീവണ്ടിയാണ്. തീവണ്ടി പോകുന്നത് റെയിൽ പാളത്തിലൂടെയാണ്. തീവണ്ടി പാളത്തിലൂടെയാണ് തീവണ്ടികൾ പോകുന്നത്. മനസ്സിലായോ? തീവണ്ടിയുടെ ശബ്ദം എങ്ങനെയാണ്? ചുക് 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 എന്നുള്ളതാണ് അല്ലെ. വളരെ നീളം കൂടിയതും വലുപ്പമുള്ളതുമായ വണ്ടിയാണ് തീവണ്ടി. അടുത്തത് ബസ്. നമ്മുടെയൊക്കെ നാട്ടിൽ നിത്യേന ഉപയോഗിക്കുന്ന യാത്രാ വാഹനമാണ് ബസ്. അടുത്തത് കപ്പൽ. അതേതിലൂടെയാണ് പോവുക? വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ ഉപയോഗിക്കും. ജലമാർഗം സഞ്ചരിക്കുന്ന വാഹനമാണ് കപ്പൽ. കാർ എങ്ങനെയാണ്? നമ്മുടെ വീടുകളിൽ ഉണ്ടാവും, ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ഉണ്ടാവും അല്ലെ, നമുക്ക് ലഗേജ് ഒക്കെ ആയിട്ട് പോവാൻ. സൈക്കിൾ, ഇന്ധനമില്ലാതെ ഓടിക്കുവാനും നല്ലൊരു വ്യായാമവുമാകുന്ന ആരോഗ്യപരമായ യാത്രയ്ക്ക് പറ്റിയ വാഹനമാണ് സൈക്കിൾ അല്ലെ. അന്തരീക്ഷത്തിലും ഗുണമാണ്, ആരോഗ്യത്തിലും ഗുണമാണ്. അടുത്തത് വഞ്ചി. പഴയകാലത്ത് കടത്തിനും യാത്രയ്ക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വഞ്ചിയാണ്, തോണി പോലുള്ള വാഹനം. തോണി എന്നും പറയാം. അവ വെള്ളത്തിലൂടെയാണ് സഞ്ചരിക്കുക. അപ്പോ ഇത്രയും വാഹനങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് വേറെ വാഹനങ്ങളുടെ പേരുകൾ കണ്ടെത്തണം, അവ ഏതിലൂടെ സഞ്ചരിക്കുമെന്ന് എഴുതണം. വായുമാർഗം, കരമാർഗം, ജലമാർഗം, ഈ മൂന്ന് മാർഗം സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെയും പട്ടിക നിങ്ങൾ തയ്യാറാക്കണം. മിനിമം 25 വാഹനങ്ങളുടെ പേരെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. കഴിയുമോ എന്ന് നോക്കട്ടെ. 3-ൽ 25 കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു സ്പെഷ്യൽ സമ്മാനം തരാം. അപ്പോ ഈ പേജ് എന്ത് ചെയ്യണം? നിങ്ങൾ വൃത്തിയായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനം കൂടെ തരാം. ഇനി ചെയ്യേണ്ടത്, നമ്മൾ നമ്മളുടെ അക്ഷരമാലകൾ പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവ മറന്നു പോവാതിരിക്കണ്ടേ? അതിനായി അമ്മയോടോ അച്ഛനോടോ പറഞ്ഞ് ഒരു ചാർട്ട് മേടിക്കുക. ആ ചാർട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലെ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടന്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ചേച്ചിയുടെയോ അച്ഛന്റെയോ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ ഒക്കെ സഹായം തേടാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ആരുടെ സഹായം വേണമെങ്കിലും തേടാം. ആ ചാർട്ടിൽ അക്ഷരമാല എന്ന തലക്കെട്ടൊക്കെ കൊടുത്ത് താഴെ സ്വരാക്ഷരങ്ങൾ എഴുതണം. വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന ഹെഡിങ് കൊടുത്ത് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതണം. ചില്ലക്ഷരങ്ങൾ ഒരു സൈഡിൽ എഴുതണം, ഒരു ഭാഗത്ത് കൂട്ടക്ഷരങ്ങളും എഴുതാം. ഇത് നിങ്ങൾക്ക് നിത്യവും പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയയിൽ തൂക്കിയിടുകയോ ഒട്ടിച്ചു വെക്കുകയോ ചെയ്യുക. എന്നിട്ട് ഡെയിലി അതിനെ എന്ത് ചെയ്യണം? ഒരു തവണയെങ്കിലും ഡെയിലി അത് മുഴുവനായും വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഇത് ചെയ്യില്ലേ? ഉടനെ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ എന്ത് ചെയ്യണം? എനിക്ക് അയച്ചു തരണം. അയച്ചു തരില്ലേ?